കോഴികളുടെ തീറ്റ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒന്നാണ് തീറ്റപ്പുല്ല്, രണ്ട് അസോള. തീറ്റപ്പുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO3 CO5, പിന്നെ തായ്ലൻഡ് സൂപ്പർ നേപ്പിയർ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അപ്പോൾ ഈ CO3 യെക്കാളും കൂടുതൽ പ്രോട്ടീനും കാര്യങ്ങളും ഗുണമുള്ളതാണ് CO5 എന്നാണ് പറഞ്ഞത്. അതിനേക്കാളും ഗുണമുള്ളതാണ് അത്ര ഈ തായ്ലൻഡ് സൂപ്പർ നേപ്പിയർ. അപ്പോൾ ഈ സൂപ്പർ നേപ്പിയർ നമ്മൾ ഒരു 10-20 കടയൊക്കെ കുത്തിയായിരുന്നു വേനൽക്കാലത്ത്. ആയതുകൊണ്ടും പരിചരണം കുറവായതുകൊണ്ടും നമുക്കൊരു രണ്ട് കടയെ പിടിച്ച് കിട്ടിയുള്ളൂ. ഇതതിലൊന്നാണ്. ഇത് ശരിക്കും ഒരു 4-5 മാസം 5-6 മാസമൊക്കെ ആയി കെയർ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇളം തണ്ടോടുകൂടി മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്ക് സാധാരണ പുല്ല് തിന്നുന്നേക്കാളും ഗുണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതൊരു 12 അടിയോളമൊക്കെ വളരും എന്നാണ് കേട്ടത്. അപ്പോൾ അടുത്ത മഴക്കാലത്ത് കുറച്ചും കൂടെ നല്ല തണ്ടുകൾ പലയിടത്തുമായിട്ട് കുത്തണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കോഴി വളർത്തുന്നവരാണെങ്കിൽ അധികം കെയറൊന്നുമില്ലാതെ നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് തീറ്റ പുല്ല്. തായ്ലൻഡ് സൂപ്പർ നേപ്പിയർ ആണ്. അപ്പോൾ ഇത് പലരും ഇതിൻ്റെ തണ്ടുകൾ കെട്ടുകളായിട്ട് വിൽക്കുന്നുണ്ട്. ഞാൻ ഈ അസോള കാണിച്ചുതരാം. അസോളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുളം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ച് നമ്മളിതിൻ്റെ അസോള വിത്തിടുകയാണ് ചെയ്യുന്നത്. സാധാരണ ഈ മണ്ണിൻ്റെ കൂടെ പച്ചച്ചാണകം കലക്കിയിട്ട് ചെയ്യാമെന്നാണ് പറയുക. നമുക്ക് പച്ചച്ചാണകം കിട്ടാത്തത് കൊണ്ട് നമ്മൾ ചാണകപ്പൊടി തന്നെ കലക്കി. ഇതുണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 6 ഇഞ്ചോളം താഴ്ചയിൽ നമ്മൾ കുഴി കുത്തിയിട്ട് ഓട് കുത്തി നിർത്തുക ചെയ്തത്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഓട് ഇങ്ങനെ ലോക്ക് ചെയ്ത് കുത്തി നിർത്തി. ലോക്ക് ചെയ്ത് കുത്തി നിർത്തി അതിൻ്റെ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പഴയ ടാർപോളിൻ പൊളിഞ്ഞതും പൊട്ടിപ്പൊളിഞ്ഞതുമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കൊള്ളാവുന്ന ഒരു ടാർപോളിൻ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പഴയ ഇതിൻ്റെ ഉള്ളിൽ മണ്ണും കല്ലൊന്നും കുത്തി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലെയർ ഇടുന്നത്. അത് പ്ലാസ്റ്റിക് ചാക്ക് ആയാലും മതി. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൂക്കത്തിന് മേടിക്കുന്ന ടാർപോളിനാണ്. ഒരു 1.5 കിലോനോളം എടുത്ത സമയത്ത് നമുക്കൊരു 170 രൂപ വന്നിട്ടുള്ളൂ. അത് മുഴുവനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. 1.5 കിലോ എന്ന് പറയുന്നത് ഒരു 6 അടി വീതിയിലുള്ള തമിഴന്മാരുടെ ലുങ്കി പോലെ ഈ റൗണ്ടിലുള്ള ഒരു ടാർപോളിനാണ്. അത് മുറിച്ച് 6 അടി വീതിയിലുള്ളത് മുറിച്ച് ഒറ്റ ലെയറാക്കി കഴിഞ്ഞാൽ നമുക്ക് 12 അടി വീതി കിട്ടും. ഞാനിത് 9 അടി നീളത്തിൽ മുറിച്ചെടുത്തു. മുറിച്ചെടുത്തപ്പോൾ 1.5 കിലോ ഉണ്ടായിരുന്നു 170 രൂപ. പക്ഷേ ഇപ്പോഴും ഇത് പണിത് കഴിഞ്ഞിട്ടും ഒരു 6.5 ഇഞ്ചിൻ്റെ ഒരു ടാർപോളി നമുക്ക് ബാക്കി വന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു 100 രൂപ ഈ ടാർപോളിന് തന്നെ ചിലവായിട്ടുള്ളൂ. ഇത് നമ്മൾ ഒരു പിടിയോളം, ഇതിപ്പോൾ ഏകദേശം ഇത്രയ്ക്കും പോകുന്ന ഒരു പിടി നമ്മൾ ഇട്ടതാണ്. ഇത്രയ്ക്ക് ഇട്ടുണ്ടോ എന്ന ഡൗട്ടാണ്. ഇത്രയ്ക്ക് ഇട്ടതാണ് 2021 മാർച്ച് 26. എന്നിട്ട് അതിട്ടതിന് ശേഷം ആദ്യത്തെ 3-4 ദിവസം വലിയ വളർച്ചയൊന്നും കണ്ടില്ല. പിന്നെ ഒരു ഇന്നിപ്പോൾ 13-ാം തീയതി, ഇത്രയും ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം കാണാത്ത രീതിയിൽ ഒന്നിനും ഇത് ഒന്നായിട്ട് നല്ല രീതിയിൽ ഇത് വളർന്ന് ഉണ്ടായി. അപ്പോൾ ഇത് ഞാൻ പല വീഡിയോയിലും കണ്ട സമയത്ത് അതിൽ പറയുന്നത് ഈ പച്ചച്ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം മസൂരി ഫോസ് അല്ലെങ്കിൽ രാജ് ഫോസ് ഇതിൽ 20 ഗ്രാം കലക്കണമെന്നായിരുന്നു. മസൂരി ഫോസ് എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ഒരു തരം ഫോസ്ഫേറ്റിൻ്റെ അംശം കൂടിയ മണ്ണാണ്. രാജ് ഫോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ ഖനനം ചെയ്തെടുക്കുന്ന മണ്ണാണെന്നാണ് പറയുന്നത്, ഫോസ്ഫേറ്റിൻ്റെ അംശം കൂടിയത്.
അപ്പോൾ അത് രണ്ടും കിട്ടാനില്ല. പിന്നെയാണ് പറഞ്ഞത് സൂപ്പർ ഫോസ്ഫേറ്റ് ആയാലും മതി, അക്കൗണ്ട് മീഡിയ എന്ന് കേട്ടതാണ് സൂപ്പർ ഫോസ്ഫേറ്റ്. അപ്പോൾ സൂപ്പർ ഫോസ്ഫേറ്റ് നമ്മൾ തപ്പി നടന്ന സൂപ്പർ ഫോസ്ഫേറ്റ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ സാധാരണ ഇങ്ങനെ തന്നെ ഒരു ഇത്രയും ഇതൊരു 3.5 അടി വീതിയും ഒരു 5 അടി 5.5 അടി എങ്ങാനും നീളം ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഒരു കൊട്ട മണ്ണും ഒരു ബക്കറ്റോളം ഉണക്ക ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുക ചെയ്തത്. ഇതിൻ്റെ ഒരു മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 50% മാത്രം സൂര്യപ്രകാശം കിട്ടിയാൽ മതി. തണലത്തുണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ പണി കുളം പണിതിരിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം കാണിച്ചു തരാം. ഇതൊരു കൊള്ളാവുന്നൊരു സപ്പോർട്ട മരമാണ്. ഇത് പാൽപ്പഴം എന്ന് പറയും, മിൽക്ക് ഫ്രൂട്ട്, സ്റ്റാർ ഫ്രൂട്ട് എന്നും കൂടെ പേരുണ്ട്. കരാമ്പോളയല്ല, ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ടല്ല, സ്റ്റാർ ആപ്പിൾ എന്ന് പറയുന്നൊരു സാധനം. അപ്പോൾ ഈ രണ്ട് വലിയ മരങ്ങളുടെ താഴെ തണലത്താണ് നമ്മൾ ഇതുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കിഴക്കേ സൈഡിൽ തുറസായ സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വെളിച്ചം വരും. അപ്പോൾ കൊള്ളാവുന്ന സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ഒരു 10-20 ദിവസത്തിനുള്ളിൽ 2 ആഴ്ച കഴിഞ്ഞെത്തപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കിട്ടി. അത് വേറെ കുറേ സക്സസ് ആയിരുന്നു. നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിൽ ഒരു ബേസിനിൽ അസോള ജസ്റ്റ് ഇട്ട് വളർത്താൻ നോക്കി, ചാണകപ്പൊടി കലക്കി വളർത്താൻ നോക്കി, പക്ഷേ ചൂടുകൊണ്ടാകുന്നതുകൊണ്ടൊക്കെ കരിഞ്ഞുപോയി. ഇതെന്തായാലും സക്സസ് ആയിട്ടുണ്ട്. നമുക്കിത് കോഴിക്കൊന്ന് ഇട്ട് നോക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് തിന്നോ തിന്നില്ലയെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒന്ന് ട്രയൽ നടത്തുക. ഒരുത്തൻ പുറത്തുനിന്ന് ചാടിയുണ്ട്, അവനങ്ങനെ ഇണങ്ങുന്നതല്ല. അവനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ആരെങ്കിലും കൊത്തി തിന്നൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ സെറ്റപ്പ് കേട്ടോ. അത് വിശദമായിട്ട് പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാ മരം തിന്നാറുണ്ട്. എന്താ സിറ്റുവേഷൻ നോക്കി നോക്കാം. ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. ഒരാൾ കൊത്തി, രണ്ടാൾ കൊത്തി, മൂന്നാൾ കൊത്തി. കാട്ടന്മാരാണ് കൊത്തുന്ന, വലിയ ടേസ്റ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പുള്ളിക്കോഴിക്കൊന്നൊരു മൈൻഡ് ഇല്ല. ടർക്കി പിന്നെ എൻ്റെ അടുത്ത് ഇണങ്ങില്ല, അമ്മേരെ അടുത്ത് മാത്രമേ ഒരു മൈൻഡ് ഉള്ളൂ. ആഹാ, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തോണ്ടാണോ അമ്മമാർക്ക് മൈൻഡ് ഇല്ലാത്തതെന്ന് അറിയില്ല. ഒരു സ്ഥലത്ത് ഞാൻ ഇട്ട് കൊടുത്തോക്കട്ടെ. അസോള തിന്ന് ശീലമില്ലാത്തതുകൊണ്ടാണോ കണ്ടോ ഒരു മൈൻഡ് ഇല്ല അവന്മാർക്ക്. നമ്മുടെ ഒരു ടർക്കിയാണ്, ടർക്കിയുടെ പെടയാണ്. ഇതിൻ്റെ മുട്ട തിന്നുതുടങ്ങി. ആദ്യത്തെ വൈക്ലബ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് പനി ശീലായിക്കോളൂ. തീറ്റയൊക്കെ സ്ലോ മോഷനിലാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു.